നമസ്കാരം. സ്വന്തം വൃക്ക വിൽപ്പനയ്ക്കെന്ന് പരസ്യപ്പെടുത്തി വൃദ്ധ ദമ്പതികൾ. ദുരിതാശ്വാസ സഹായം ലഭിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തതിനാലാണ് വൃദ്ധ ദമ്പതികൾ വൃക്ക വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് കനത്ത മഴയിലാണ് ജോസഫും ഭാര്യ ആലീസും താമസിക്കുന്ന വീടും കടമുറികളും തകർന്നത്. ആ സമയത്ത് ഭാര്യയുടെ സ്വർണം വിറ്റുകിട്ടിയ 60,000 രൂപയോളം മുടക്കിയാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്തത്. കടമുറികളിൽ നിന്നും വാടക ഇനത്തിൽ ലഭിച്ചിരുന്ന തുകയായിരുന്നു ഇവരുടെ ഏക വരുമാനം. ജീവിത വരുമാനം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ജോസഫ് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങിയത്. എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കൈക്കൂലികളെ കൊടുത്തേക്കാൻ ജീവിക്കാൻ വേണ്ടി, പക്ഷേ കൈക്കൂലി കൊടുക്കാനൊന്നുമില്ല. ഉണ്ടായിരുന്ന സ്വർണം വിട്ട് മണ്ണ് മാറ്റി. ഇനിയിപ്പോൾ വിൽക്കാനുള്ളത് ആകെ വൃക്ക മാത്രമാണ്. ഒരു വൃക്ക പോയാലും ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ക വിറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചത്. ഇതിൽ പ്രകോപിതനായാണ് ജോസഫ് തന്റെ വീടിന് മുകളിൽ വൃക്ക വിൽപ്പനയ്ക്കെന്നെഴുതി പരസ്യം ചെയ്തത്. വൃക്ക വിറ്റ് പണം ലഭിച്ചാൽ അതിൽ ഓരോഹരി ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലിയായി നൽകാമെന്ന് ജോസഫ് പറയുന്നു. ഓൺലൈൻ ന്യൂസ് ചാനൽ ടുഡേ.